എടോ കുഞ്ഞച്ചാ സഖാവ് ബാലകൃഷ്ണൻ ഉണ്ടാവത്തെ അല്ല മിനിസ്റ്റർ ഒരു ചർച്ചയിലാ. ആ മിനിസ്റ്റർ അല്ലടോ സഖാവ് കരിങ്കൊടി ബാലകൃഷ്ണൻ. ഇപ്പച്ച ദേ ഒന്ന് തന്നെ ക്ഷമിക്കണം, ഇപ്പൊ അകത്തോട് ഇടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പച്ചൻ ദയവ് ചെയ്ത് പോണം. എടോ ലോക്കൽ കമ്മിറ്റി ഓർമ്മ കാണും, താനെന്ന് പാർട്ടി മെസഞ്ചറാ. ആനക്കാട്ടി വീടിന്റെ മച്ചുംപുറത്ത് സഖാവ് ബാലകൃഷ്ണൻ ഒളിവിലിരിക്കുന്ന കാലം അറസ്റ്റ് ചെയ്യാൻ മണം പിടിച്ചു വന്ന സ്റ്റേറ്റ് പോലീസ് ഐ ജി അടക്കം ഒരു പുല്ലനെ അകത്തോട്ട് വിടാതെ ദേ ഇങ്ങനെ കുറുകെ കൈപിടിച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ഈപ്പച്ചൻ. എന്നാടോ ഇപ്പൊ എന്നെ തടയാൻ തക്ക ശക്തി വന്നോ തന്റെ ഈ കൈക്ക്? ഒക്കെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ബേബി. നമുക്ക് ഒരുപാട് ആലോചിച്ചാ പിന്നെ തിരിച്ച് കൊച്ചിൻ മലബാർ ബെൽറ്റിലേക്ക് തന്നെ ഞങ്ങളും അങ്ങ് പോരേണ്ടി വരും. എന്നാ നഷ്ടം സഹിച്ചു തരുമോ മക്കളും മരുമോനും? എന്നാലും ഈപ്പച്ചനെ റേഡിയോ എന്നൊക്കെ പറഞ്ഞാല് സാധിച്ചു കൊടുക്കണോടോ. എന്താടോ മുണ്ട് നനഞ്ഞു പോയോ മന്ത്രിക്ക്? അല്ല ഈപ്പച്ചനോടെങ്ങനെ ചോദിച്ചു ഞാനിവിടെ ഉണ്ടെന്ന്. എടോ ബാലകൃഷ്ണ, പ്രത്യേകിച്ച് സർക്കാർ പരിപാടി ഒന്നുമില്ലാതെ വെറുതെ ഇവിടം വരെ വന്ന തന്റെ ഈ വെണ്ണ പോലുള്ള തടിയിന്ന് പൊതുദർശനത്തിന് വെക്കണമെങ്കില് എനിക്കറിയാതെ ഇവിടെ ആയിരിക്കുമെന്ന് ദൈവന്മാരുടെ നടുവില്. അത് ഊഹിക്കാനായിട്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും ഒന്നും പഠിക്കണ്ടടോ, വെറും ഒരു പട്ടശാപ്പുകാരന്റെ കോമൺ സെൻസ് മതി. തന്നെ ആരോട് പുല്ല് ഇപ്പൊ കെട്ടിയെടുത്തത്? നിന്റെ അപ്പൻ, എന്റെ പഴയ ചെത്തുകാരൻ ചത്തുപോയ ഗോപാലൻ. വേണ്ട, ഞാനാണ് പറയുന്നത്. നോ നോ ബേബി, വിട്ടേടോ അവനെ. ബേബി പറയുന്ന കേക്ക്. ഇന്നേ വരെ ചെയ്തതൊക്കെ മറക്കാനും പൊറുക്കാനും തയ്യാറായവനായി ഇപ്പൻ. പക്ഷേ ഇപ്പോഴും നിന്റെ ഒക്കെ മനസ്സിൽ ഒന്നേ ബാക്കിയുള്ളൂ, ചതി. ഇനി 3 ദിവസം ഞാൻ തരും. അതിന്റെ ഉള്ളില് കളിപ്പിച്ചെടുത്ത മുഴുവൻ കെട്ടിപ്പെറുക്കി എന്റെ കാച്ചൂട്ടിക്കൊണ്ട് വെച്ചോണം. ഇല്ലെങ്കില് പിന്നെ കുന്നയിലും കടയാടിയിലും ഒന്നും ആണായിട്ടൊരുത്തനും ബാക്കി കാണുകയല്ല. ഇങ്ങനെ നിരന്നു നിൽക്കാൻ പണ്ടും കണക്ക് തീർത്തിട്ടുണ്ട് ഇപ്പൻ. ദേ ഈ കൈ കൊണ്ട് നിനക്കതറിയാം. ഓട്ടേടോ സഖാവേ. ലാൽ സലാം.